ചെമ്പനോട വില്ലേജ് ഓഫീസിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ ജോയയുടെ ഇളയ മകൾ തുടർ പഠനം ഉപേക്ഷിക്കുന്നു. സാമ്പത്തിക ബാധ്യത മൂലം ഭാരിച്ച വിദ്യാഭ്യാസ ചെലവ് താങ്ങാനാകാത്തതാണ് കാരണമെന്ന് ജോയയുടെ ഭാര്യ മോളി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മക്കളെ പഠിപ്പിച്ച് വലിയ നിലയിലാക്കണമെന്നായിരുന്നു ജോയിയുടെ സ്വപ്നമെന്ന് ഭാര്യ വേദനയോടെ ഓർക്കുന്നു. ആദ്യ രണ്ടു മക്കളും നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി. വായ്പയെടുത്താണ് രണ്ടുപേരുടെയും വിദ്യാഭ്യാസം നടത്തിയത്. ജോയിയുടെ താല്പര്യപ്രകാരം തന്നെയാണ് ഇളയ മകൾ അമലുവിനെ MSW പഠനത്തിനായി ബംഗളൂരുവിലേക്ക് അയച്ചത്. ഭാരിച്ച ചെലവായിരുന്നെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നടന്നു പോകുമെന്ന ആത്മവിശ്വാസം ജോയിക്കുണ്ടായിരുന്നുവെന്ന് മോളി പറയുന്നു. എന്നാൽ ആത്മഹത്യയോടെ എല്ലാം തകിടം മറിഞ്ഞു. ഹോസ്റ്റൽ ഫീസ് അടക്കം ഒരു വർഷം 1.5 ലക്ഷത്തോളം രൂപ വേണ്ടിവരും. അതിനുള്ള വഴി മുൻപിലില്ലെന്നും മകൾ പഠനം ഉപേക്ഷിക്കുകയാണെന്നും മോളി പറയുന്നു. അപ്പം ജോയി ഉണ്ടായിരുന്നപ്പോൾ ജോയി എങ്ങനെയെങ്കിലും കൊടുക്കും. അപ്പോൾ ഒരു ബുദ്ധിമുട്ടോ അങ്ങനത്തെ ഒരു സാഹചര്യം ഞങ്ങളെ അറിയിച്ചിട്ടില്ല, ഇന്നു വരെ അറിയിച്ചിട്ടില്ല. അപ്പം ഞാനിനി എന്നെ എന്ത് ചെയ്യും? ഈ തെങ്ങും കൊങ്ങും അല്ലാണ്ട് വേറൊന്നുമില്ല. 16 ലക്ഷത്തോളം രൂപയാണ് കുടുംബത്തിന്റെ ബാധ്യത. പഠനാവശ്യത്തിനെടുത്ത വായ്പകളും രണ്ടാമത്തെ മകളുടെ വിവാഹ ആവശ്യത്തിനായി വായ്പയെടുത്ത തുകയും ചേർത്തുള്ള സംഖ്യയാണിത്. 80 സെന്റ് വിറ്റ് ബാധ്യതകളെല്ലാം തീർക്കുകയായിരുന്നു ജോയിയുടെ ലക്ഷ്യം. പക്ഷെ സംഭവിച്ചത് മറ്റൊന്ന്. വായ്പകൾ അടച്ചു തീർക്കാനുള്ള ശേഷിയില്ലെന്നും സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നുമാണ് കുടുംബത്തിന്റെ അപേക്ഷ. ചെമ്പനോടയിൽ നിന്ന് അക്ഷയ്ക്കൊപ്പം ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.